സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റി നിർത്തിയത് കേരളം ചർച്ച ചെയ്യുകയാണ്. സമസ്ത നേതാവിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും അനുകൂലിച്ചും നിരവധി പേർ എത്തുന്നുണ്ടെന്നാണ് ആ കാര്യമാണ് അത്ഭുതപ്പെടുത്തുന്നത്. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നോട്ട് നടക്കുകയാണോ ഇത്തരം നിലപാടെടുക്കുന്ന സംഘടനകളും വ്യക്തികളും? ഇത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മലപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ച കൂടുതലും സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് ഏതായാലും അനുകൂലിക്കാൻ കഴിയില്ല. നിശിതമായ വിമർശനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് യാതൊരു തരത്തിലും സംശയമില്ല. ഇതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾ വെക്കുന്ന വാദങ്ങളാണ് എന്നെ സംബന്ധിച്ച് അമ്പരപ്പുളവാക്കുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും പാട്രിയാർക്കിയോട് പൊരുതി തന്നെയാണ് വനിതകൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം വനിതകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ആകെ 7% മുസ്ലിം സ്ത്രീകളാണ്. അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ ദൃശ്യത ഓരോ നിലയിലും കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളാവട്ടെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, പ്രൊഫഷണൽ കോളേജുകളാകട്ടെ, ജോലികൾ ആവട്ടെ, അത് സ്വകാര്യ മേഖലയിലും സർക്കാർ ജോലിയിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ മുസ്ലിം വനിതകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേ മുസ്ലിയാരുടെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ മലപ്പുറത്തോ അതല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഏതെങ്കിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിം വനിതകൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ പറഞ്ഞ പുരുഷാധിപത്യത്തെയും ഈ പറഞ്ഞ യാഥാസ്ഥിതികതയും ഒക്കെ മറികടന്നൊരു വലിയ സമൂഹം ഇവിടെ ഉയർന്നു വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒരു പുരോഹിതൻ പ്രകടിപ്പിക്കുന്നു. ആ മൈൻഡ് സെറ്റിനെ അനുകൂലിച്ച് ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ചിലരെങ്കിലും, ഭൂരിഭാഗം പേരും അതിനെ എതിർക്കുന്നുണ്ട്, പക്ഷേ ചിലരെങ്കിലും രംഗത്ത് വരുന്നുണ്ട്. ഇസ്ലാമോഫോബിയയാണ് ഇതിനെ വിമർശിച്ചാൽ എന്ന് പോലും പറയുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നത് അത്ഭുതാവഹമാണ്. MSF പ്രസിഡന്റ് PK നവാസ് പോലും ഈ മുസ്ലിയാരെ അനുകൂലിച്ച് രംഗത്ത് വന്നതിൽ എനിക്കതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം MSF മുൻ പ്രസിഡന്റുമാർ, അത് PK ഫിറോസ് ആവട്ടെ, അതുപോലെ തന്നെ TP അഷ്റഫലി ആവട്ടെ, ഈ സമസ്ത അടക്കമുള്ള സംഘടനകളുടെ പുരുഷാധിപത്യപരവും പിന്തിരിപ്പനവുമായ നിലപാടിൻ്റെ പേരിൽ വിമർശിച്ചതിന് ധാരാളം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അഷ്റഫ് അലിക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോലും സമസ്തക്കാരോട് പോയി അയ്യോ പോറ്റി പറയേണ്ടി വന്നു. അപ്പോൾ ഫിറോസിന് ഇപ്പോഴാണ് ഒരു സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നവാസിനെ സംബന്ധിച്ച് അദ്ദേഹം ഭാവിയിൽ മുസ്ലിം ലീഗിൽ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു നേതാവാണെന്ന് ഇതോടുകൂടി തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ചരിത്ര സന്ദർഭം. അദ്ദേഹം ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധത ഒരു ഭൂഷണമാണ് എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ കൂടിയാണ് ഈ തരത്തിലുള്ള മനോനിലയിലേക്ക് നയിക്കുന്നത്. പക്ഷേ അതിനെ എതിർക്കാൻ ധാരാളം പേർ ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, ഏതോ കാലഘട്ടത്തിലെ മൈൻഡ് സെറ്റ് പ്രദർശിപ്പിച്ചാൽ അത് നിശിതമായി വിമർശനത്തിന് വിധേയമാക്കണം. അതിന് വേറെ ഇഫ് അല്ലെങ്കിൽ ബട്ട് അങ്ങനത്തെ ക്ലോസുകളൊന്നും ബാധകമല്ല. സ്ത്രീവിരുദ്ധത നമ്മൾ കണ്ടാൽ അതിനെ സ്ത്രീവിരുദ്ധത എന്ന് വിളിക്കുകയും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അത് പിന്തിരിപ്പനാണ്, ഏതോ കഴിഞ്ഞ കാലത്തിൻ്റെ ബാക്കി പത്രമാണ്, നമ്മൾ ഈ കാലഘട്ടത്തിൽ തുല്യതയുടെ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതേ ഉള്ളതിൽ. ഓക്കെ മാർഷൽ, ഈ കാര്യത്തിൽ ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരൊന്നും ഇതിനകത്ത് ഇടപെട്ടില്ല, അഭിപ്രായം പറഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ അഭിലാഷ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു കാര്യം, ഇങ്ങനെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ സമൂഹത്തെ മോശമാക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ പരത്തുന്ന രീതിയിലാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ, അതും പബ്ലിക്കായിട്ടൊരു വേദിയിൽ, ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇത് പുറത്ത് കേൾക്കുന്നോ അല്ലെങ്കിൽ നാട്ടുകാരറിയുന്നോ ഈ പറഞ്ഞ ആൾ വിചാരിക്കുന്നുണ്ടാവില്ല, എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള പ്രതികരണം ഇതിനെതിരെ വരാത്തത്? അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ശുദ്ധ വിവരക്കേട് പറഞ്ഞിട്ടും ഒരു പുരോഗമന സമൂഹം അതിനെ പ്രതികരിച്ചു. കേരളം പോലെ വനിതാ മതിൽ നടത്തിയ നാടാണ് നമ്മുടേത്. ശബരിമല പ്രശ്നം വരുന്ന സമയത്ത് വനിതാ മതിൽ നടത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ നിന്ന ഒരു സർക്കാർ, രണ്ടാം സർക്കാർ വീണ്ടും വരുമ്പോൾ ഇത്തരം ഒരു വിഷയം വരുമ്പോൾ അവിടെ നിന്നൊരു പ്രതികരണം വരുന്നില്ല എന്നുള്ളത് എന്നെയും അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയമാണ്. ഇതിൽ അടിസ്ഥാന പ്രശ്നമായി സയൻസ് ശാസ്ത്രം അറിയാൻ വയ്യാത്ത ഒരുപാട് അതായത് ഒരുപാട് വലിയൊരു സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതാണ്, കാരണം PC ജോർജ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ വിവരക്കേട് പറയുന്നത്. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കയറി വരരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇതിന് ചേർന്നൊരു കഥ വന്നിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് റാങ്കിനും സമ്മാനം തരാൻ നേരം ആ കുട്ടിയുടെ പിതാവ് ഒന്ന് വാങ്ങുന്നു. ആ കുട്ടി പഠിച്ച് MBBS പാസ്സായി. അപ്പോഴത്തേക്കും ഈ സമ്മതിക്കാതിരുന്ന ദിവ്യനായ മനുഷ്യൻ പ്രായമായി അദ്ദേഹത്തിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഡോക്ടറേറ്റ് എടുത്ത ഈ MBBSകാരി ആ കുട്ടി പറയുന്നു, ഉസ്താദിനെ ചികിത്സിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പ വരും, ഞാൻ വന്നാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞൊരു കഥ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. കാരണം വളരെ രസകരമായ രീതിയിൽ സമൂഹം ഇതിനെ കാണുന്നുണ്ട്. ഞാൻ രസകരമെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ഇത്തരം വിവരക്കേടുകൾ ഇവർ പരസ്യമായി പറയണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്കിൽ മാത്രമേ ഇത് ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. എന്നാൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ പോലും ഭയപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം പിന്നാലെ വരുന്നവർ ചർച്ച ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് മാറി നടക്കാൻ കേരളത്തിലേലും സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് ഇത്തരം സംഭവങ്ങൾ വളരെ സഹായകരമാണെന്നാണ് എൻ്റെ അഭിപ്രായം.
അഭിലാഷേ, ഇപ്പോൾ 96 മുസ്ലിം ലീഗിൽ ഒരു വനിത രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 മത്സരിച്ചു. എന്നിട്ട് മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെക്കുറിച്ചും അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നു. പക്ഷേ ആ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സംഘടനയുടെ വേദിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും എവരൊക്കെയാണെങ്കിലും ഇനി എന്ത് പുരോഗമനത്തെക്കുറിച്ചും എന്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തുല്യനീതിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്? ഇതേ അബ്ദുള്ള മുസ്ലിയാരാണ് സമസ്ത എന്നാൽ ലീഗാണ് എന്ന് പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ 96 ഖമറുന്നീസ അൻവർ മത്സരിച്ചതിന് ശേഷം പിന്നീട് നൂർബിന റഷീദ് ഒരു സ്ഥാനാർത്ഥിയായി വരാൻ എത്ര കൊല്ലം 2021 വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ പാർട്ടിയിലെ തന്നെ ഉൽപ്രതിഷ്ഠുക്കളായ ചെറുപ്പക്കാരികൾ അവർ നേരിട്ട വിവേചനം തുറന്നു പറഞ്ഞ രംഗത്ത് വന്നപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഫാത്തിമ തെഹ്ലി അടക്കമുള്ള നേതാക്കൾ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. പുരോഗമനപരമായ നിലപാടെടുത്താൽ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയിൽ അവഗണിക്കപ്പെടുകയോ ഒതുക്കപ്പെടുകയാണോ ചെയ്യുക എന്നൊരു പ്രശ്നം കൂടി. അത് ആ പാർട്ടി എന്നുള്ള നിലയിൽ അവർ അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ നവചിന്തകളാൽ പരിഷ്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ വളരെ പിന്തിരിപ്പൻ ചിന്തകളുമായി എങ്ങനെയാണ് നിങ്ങളൊരു പുതിയ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക? ആ സമൂഹത്തിന് മുമ്പിൽ വന്ന് എത്ര പരിഹാസ്യമായ ന്യായങ്ങളാണ്. ഇപ്പോൾ ബസ്സിനകത്ത് കയ്യും തലയും പുറത്തിടരുത് എന്ന് എഴുതി വെച്ചിരിക്കും. സ്കൂളിൽ യൂണിഫോം ഇടണം എന്ന് റൂളുണ്ട്. അതുപോലെ മതത്തിനകത്തുള്ള റൂളാണ് എന്നൊക്കെ എത്ര പരിഹാസ്യമായ നിലയിലാണ് ന്യായീകരിക്കുന്നത്. നോക്കൂ, മുസ്ലിം സ്ത്രീകൾ ബഹിരാകാശത്ത് പോയിട്ടുള്ള, അവർ രാജ്യങ്ങളുടെ ഭരണാധികാരികളായിരുന്നിട്ടുള്ള, നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള ഒരു ലോകമാണിത്. ആ ലോകത്തിരുന്നിട്ടാണ് നമ്മൾ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് പൊതുവേദിയിൽ വരരുത് എന്നതുപോലെയുള്ള അബദ്ധങ്ങൾ പറയുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്? ലോകത്തെ കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നത് കുലസ്ത്രീകൾ എന്ന് പറഞ്ഞ അപ്പുറത്ത് വേറൊരു വിഭാഗം ഉണ്ട് കേട്ടോ. അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഈ പ്രതികരണം വരുന്നില്ല എന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മതബോധമുള്ള ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ പലപ്പോഴായിട്ട് ഇത് പറയുന്നുണ്ട്, കന്യാസ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നവർ, കുലസ്ത്രീകൾ പുറത്തിറങ്ങി സമരം ചെയ്യുന്നു പറയുന്ന ആ ഒരു സമൂഹം സെയിമാണിത്. വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഇത് പേട്രിയാർക്കി പുരുഷാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ ഘടനയിലുണ്ട്. അത് മതങ്ങൾ അതിൻ്റെ യാഥാസ്ഥിതിക സംവിധാനത്താൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. ആ ഇടങ്ങളിൽ നിന്ന് തന്നെ ചെറുപ്പക്കാരികളോ അല്ലാത്തവരോ ആയ ആളുകൾ പുരോഗമനവാദികൾ രംഗത്ത് വരണം. അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. ഈ പുരോഹിതന്മാരൊക്കെ ഉള്ള സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്രയധികം പ്രൊഫഷണലുകൾ, ആക്ടേഴ്സ്, സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാചകങ്ങളിൽ ഇങ്ങനെ ഈ പ്രസംഗങ്ങളിൽ എന്നുള്ളതിനപ്പുറത്ത് ആരെങ്കിലുമൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്നാൽ എൻ്റെ മകളെ അവളുടെ ദൃശ്യത തടഞ്ഞ് വീട്ടിലിരുത്തിയേക്കാമെന്നൊന്നും ആരും വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം ഈ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾ, വിപുലമായ പ്രതിരോധ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതെ, അത് ഒന്നാമത് ഇസ്ലാമോഫോബിയ എന്നുള്ളതൊരു ആഗോള പ്രതിഭാസമാണ്. അത് നമ്മുടെ രാജ്യത്തുമുണ്ട്, ഗൗരവതരമായി അഭിസംബോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഇസ്ലാമോഫോബിയ പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാലുള്ള പ്രശ്നം നമ്മൾ ഈ പുലി വരുന്ന പുലി എന്ന കഥ പോലെ ഇരിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ തെറ്റായ, അനാരോഗ്യകരമായ, ജീർണമായ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ഇതുപോലെയുള്ള ന്യായങ്ങൾ എടുത്തിരുന്നത് എന്താ പറയുക, സ്വയം നമ്മൾ ഹരാകിരി എന്നൊക്കെ പറയും ജാപ്പനീസ് ഭാഷയിൽ, സ്വയം കുത്തി മരിക്കുന്നത് പോലെയാണ്, സ്വന്തം കോസിനെ ഇല്ലാതാക്കുന്നതാണ്. അത് കൃത്യമായി ആളുകൾ മനസ്സിലാക്കി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,